ഹലോ കൂട്ടുകാരേ, ഞാനിന്നിപ്പോൾ ഞങ്ങളെ അംഗലവാടി പരിചയപ്പെടുത്താണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന വാളൂറിങ്ങിലുള്ള അംഗലവാടിയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലുള്ള അംഗലവാടിയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് കുട്ടികൾക്ക് പൊടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആറുപണി അംഗലവാടിക്ക് പറഞ്ഞേക്കണേ ഞങ്ങളെ തൊട്ടടുത്തത്തെ അംഗലവാടിയാണ്. ഞങ്ങളൊന്ന് കുറച്ച് പോരണം വാളൂറിങ്ങിൽ അങ്ങാടിക്ക്, അവിടേക്ക് എത്തണം കേട്ടോ ഈ ഒരു അംഗലവാടിക്ക്. അപ്പോൾ ആറുപണി അടുത്തേക്കുള്ള അംഗലവാടിക്കാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അതിപ്പോൾ ഒരു പഞ്ചായത്തിലാണ് ആ അംഗലവാടിയുള്ള പാറവനാക്കിയത്. ഇത് നമ്മുടെ അംഗലവാടി തിരുവല്ല പഞ്ചായത്തിലാണ് കേട്ടോ. അപ്പോൾ അതാ അവിടെ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അമൃതപ്പൊടി വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. കാരണം വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അമ്മമാരുണ്ടാക്കിയ ഓരോ ഐറ്റംസുകളുണ്ട്, ഇലകൾ കൊണ്ടും കടലാസുകൾ കൊണ്ടൊക്കെ, പിന്നെ അതുപോലെ കുപ്പിയിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ അവിടെ ഒരുപാട് കടലാസ് കൊണ്ട് വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ കുട്ടികൾ കൊണ്ടുവന്നാണ് കേട്ടോ ഈ വീടുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ കുപ്പിയിലൊക്കെ അതാ വർക്ക് ചെയ്തിട്ട് നല്ല ഭംഗി കേട്ടോ കാണാൻ. അടിപൊളിയാണ്, അടിപൊളി. പിന്നെ മേടിച്ചതാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെയാണ്. പിന്നെ ഇതൊക്കെ മുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസുകൾ കേട്ടോ. മുട്ടയിൽ പെയിൻ്റ് അടിച്ചിട്ട്, മുട്ടയിലൊക്കെ പെയിൻ്റ് അടിച്ചിട്ട്, അങ്ങനെയുള്ള ഇതൊക്കെ ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ അവിടെ ഉണ്ടാക്കിയിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്, ആലിലയിൽ ചെയ്തൊരു വർക്കാണ് കേട്ടോ. ഒരു പൂവ് ആലിലയാണ് അത് കേട്ടോ. ഇലയിൽ ചെയ്തതാണ്, കളർ പെയിൻ്റൊക്കെ ചെയ്തിട്ട്. അതുപോലെ തന്നെ ഓരോ കട്ടിങ്സ് ഒരു കുട്ടികളൊക്കെ വരച്ചിട്ട് അതിൽ പെയിൻറ്റൊക്കെ ചെയ്ത് വർക്കാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ വീട് വീട്ടിലുള്ള അംഗങ്ങളൊക്കെ ആയിട്ടുള്ളതൊക്കെ ഉള്ള നല്ല ഭംഗിയുണ്ട് ഇവിടെ വന്നപ്പോൾ അതങ്ങനെ കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഉൾപ്പെടുത്തിയതാണ് ഇന്ത്യയിൽ. അപ്പോൾ നമ്മൾ വന്നതിപ്പോൾ അമൃതപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. പൊടിക്കാണ് ഞങ്ങൾ കുട്ടീനെ തൂക്കം നോക്കാനും അതുപോലെ തന്നെ അംഗലവാടി പൊടികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ എന്താ പഞ്ചായത്തിലുള്ള അംഗലവാടിയാണ്. ഇത് ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഈ അംഗലവാടിയിൽ. അപ്പം ഇങ്ങനെ ഞാൻ അവിടെ കണ്ടില്ലേ, നല്ല അടിപൊളി കേട്ടോ. കടലാസ് ബോർഡിലുള്ള വർക്കുകൾ ചെയ്തതൊക്കെ. പിന്നെ ഞാൻ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ചോദിക്കുന്നത് എൻ്റെ അമ്മ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, അമ്മ അപ്പം വരൂ കേട്ടോ എന്നൊക്കെ. നമുക്കറിയില്ല, പാറുവിൻ്റെ അവസ്ഥ തന്നെ അറിയാം. പാറുവിനോട് ഞാൻ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ, നമുക്ക് കല്യാണത്തിന് പോവാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അംഗലവാടിക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ ഓളോട് ഇപ്പോൾ മിഠായി വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അംഗലവാടിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറ്റേ വീട്ടിൽ നിന്ന് പോരേയല്ല, അംഗലവാടിക്ക് നേരെ വിളിച്ച് പറയും അംഗലവാടിക്ക് പോകണ്ട, അമ്മ അംഗലവാടിക്ക് പോകണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കൊണ്ടാക്കാതൊക്കെ പറ്റില്ലല്ലോ. കുട്ടികളെ കളിയും ചിരിയും കഥകളും കുസൃതികളും ഒക്കെ നിറഞ്ഞതായ പഠനം ഒക്കെ വേണം. അപ്പോൾ അംഗലവാടിക്ക് നമ്മൾ അമ്മമാർ എന്തായാലും പറഞ്ഞേക്കണം. കാരണം മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള സൗഹൃദം ഇതൊക്കെ വേണം. കളിയും ചിരിയും അവരോടൊപ്പം കൂടുക, അതൊക്കെ തന്നെയല്ല അതിൻ്റെ കൂടെ തന്നെ പഠനം. അങ്ങനെ ഞാൻ വൈകുന്നേരത്തിൽ വരികയാണ് കേട്ടോ. ഞാൻ പാറുവിനെ അന്ന കൊന്നേ വേണ്ടി പോയതാണ്. ഞാൻ കല്യാണത്തിനാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ. അപ്പം ഇങ്ങനെ ഞാൻ ചെന്നപ്പോൾ പാറു നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ. എല്ലാ അമ്മമാരും എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചൊന്ന് നോക്കി. ഞാൻ ഓളടുത്ത് ചെയ്തപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ്. ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ചെന്നപ്പോൾ കാത്തു നിൽക്കുന്നുണ്ട്, കരഞ്ഞ് കാത്തു നിൽക്കുകയാണ് കേട്ടോ. അല്ലെ സങ്കട വന്നിട്ടുണ്ട് ആൾക്ക് ഉണ്ടോ. ഞാൻ കല്യാണത്തിനാണെന്ന് പറഞ്ഞിട്ടാണ് ആളെ കൊണ്ടാണ് എന്താ അംഗലവാടി കൊണ്ടാക്കിയത്. പിന്നെ അംഗലവാടി ചെന്ന പിന്നെ ആൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടിക്ക് വന്നിട്ട് ചായയും കടിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു, നമുക്ക് തോട് കാണാം കേട്ടോ, നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തോട് കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളോട് പറഞ്ഞു. എൻ്റെ ഒരു സ്ത്രീയോട്ടം വന്നിരുന്നു കേട്ടോ. സ്ത്രീയോട്ടം വന്നപ്പോൾ പിന്നെ മുളെ കൊണ്ട് ഓട്ടോയിൽ കുറച്ച് നേരം അവിടെ കൊണ്ട് ഇരുത്തിയെന്ന് ഓട്ടോയിൽ ഇതാക്കി കയറ്റി. അച്ഛൻ്റെ ഒപ്പം ഉള്ള കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, പാറുവിനോണ്ട് എന്ന തോട് കാണിക്കാൻ പോകുമ്പോൾ എന്നപ്പോൾ അവളെ സങ്കടം കാര്യങ്ങളൊക്കെ മാറുമല്ലോ. കുട്ടികളെ തന്നെ ആദ്യം നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവരെ സന്തോഷത്തിന് വേണ്ടി നിർത്തുക, അവരെ കൂടെ കളിക്കുക കുറച്ച് നേരം, എന്നാൽ അവർക്കൊരു ആശ്വാസമാവുമല്ലോ. ഞാനെന്ന് നമുക്ക് തോട് കാണാൻ പോകും പറഞ്ഞിട്ട് തോട് കാണാൻ പോകുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തോട് കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോടാണ് കേട്ടോ. അത് നല്ല അടിപൊളി തോടാണ്. ഇപ്പോൾ മഴയത് ഇപ്പോൾ നിറയെ വെള്ളമുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഞങ്ങളൊക്കെ സ്കൂളൊക്കെ ഒക്കെ വിട്ടുന്ന തോട്ടിൽ കൂടെ കുളിക്കാൻ പോവുക എന്നാലും ഞങ്ങൾ അറ്റങ്കായലിലേക്കായിരുന്നു കുളിക്കാൻ പോയിരുന്നത്. നിൽക്കണ പുഴിന്നൊരു ചവിട്ടി ചവിട്ടി പിച്ചിരിക്കുന്നത് കേട്ടോ, തപ്പപ്പുഴിയാണ്. അപ്പോൾ അറ്റങ്കാലിലേക്കായിരുന്നു ഞങ്ങൾ കുളിക്കാൻ പോയത്. അറ്റങ്കാലിയിൽ അറ്റങ്കാലായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ. ഞാൻ പറയുന്നത് എങ്ങനെയാണ്, തോടൊക്കെ എന്നാൽ വലിയ തോടാണ്. പാടത്തിൻ്റെയൊക്കെ എല്ലാം വെള്ളം, പൂളത്തെയും പാടത്തത്തെ എല്ലാം കൂടി വെള്ളം പോയിട്ടൊരു വലിയൊരു വാഴക്കൃഷി അല്ലെങ്കിൽ പൂളക്കൃഷി ഉണ്ടാകും. അതിൻ്റെ ഇടയിലുണ്ട് വലിയൊരു തോട്. ആ തോടിനെയാണ് നമ്മൾ അറ്റങ്കായലായി എന്ന് പറയുന്നത് കേട്ടോ. ഓട്ടയിൽ നിറച്ച് വെള്ളം ഉണ്ടാവും. ഓട്ടയിൽ ചാടി കളിക്കുക, കുളിക്കുക, തിരുമ്പാനൊക്കെ
ഇപ്പോഴൊക്കെ ആൾക്കാർ ഏറെക്കുറെ ഇപ്പോൾ കുളത്തിൽ നിന്നില്ലല്ലോ ഒക്കെ വീട്ടിൽ നിന്ന് പൈപ്പ് വെള്ളത്തിൽ കുളിച്ചല്ലേ ഇപ്പോൾ എല്ലാവർക്കും ശീലമുള്ളത്. പണ്ടത്തെ എന്നാൽ ഏകദേശം ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായ സമയത്തൊക്കെ ഞങ്ങളെല്ലാവരും ഒറ്റങ്കാലേൽ പോയി കുളിക്കലേ കുളത്തിൽ പോയി കുളിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. തോടും എന്താ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ തോട്ടിലിറങ്ങിയാലും വെള്ളത്തിൽ ഇറങ്ങാന്നൊക്കെ പറയും. ഇപ്പം തന്നെ മടിയൊക്കെ ആണല്ലേ. പിന്നെ പല കുട്ടികളും അങ്ങനെ ഇറങ്ങുന്നവരുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നല്ലതാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയണത് നല്ലതാണ്. തോട്ടിലും വെള്ളത്തിലൊക്കെ ഇറങ്ങി ചെളിയിലും മണ്ണിലൊക്കെ കളിക്കണതൊക്കെ നല്ലൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ചെളിയും മണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ കളിക്കാൻ പറ്റാത്തൊരു പറഞ്ഞാൽ അത്രയും നമ്മൾ മലിനീകരിച്ചുകൊണ്ടാണ്. പിന്നെ അതിന് ശേഷം അവിടെ മൾബറി ഉണ്ടല്ലോ. അപ്പം ഞാൻ കുട്ടികൾക്ക് മൾബറിയൊക്കെ പറിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അറിവ് ഭയങ്കര ഇഷ്ടമാണ് മൾബറി. അപ്പം ഞാൻ മൾബറി മൾബറീൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മൾബറി എന്തായാലും നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കണം. നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്നതാണ്. കൊളസ്ട്രോളിനെ കുറയ്ക്കും. കാരണം 88% വെള്ളമാണ് കേട്ടോ അടങ്ങിയിട്ടുള്ളത്. 60 പോലെ തന്നെ ഇരുമ്പ് സത്ത് കൊളസ്ട്രോളിനെ ചീത്ത കൊളസ്ട്രോളിനെ കളയുന്നൊരു സംഭവമാണ് കേട്ടോ. മൾബറി നന്നായിട്ട് കഴിച്ചാൽ മതി ചീത്ത കൊളസ്ട്രോളൊക്കെ ശരീരത്തിൽ നിന്ന് പോവും. അപ്പം കുട്ടികൾക്കൊക്കെ കിട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറിച്ചു കൊടുക്കുക, കഴിപ്പിക്കുക. പിന്നെ പ്രായം ചെയ്യുന്നവരും ഒക്കെ ഇവിടെ ചെറുപ്പം വലുപ്പമൊന്നും നോക്കണ്ട് എല്ലാവരും കഴിച്ചുകൊണ്ടും. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടോ. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കുള്ള ഓളം ഓപ്ഷൻ നോക്കിയാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തിട്ടോ. അപ്പം ഞാനും ഒന്ന് മലബറിയൊക്കെ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ചിലത് നല്ല മധുരം ഉണ്ടാവും, ചിലത് മഴയൊക്കെ പെയ്തുകൊണ്ട് ആ ഒരു മധുരം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇപ്പോൾ കഴിച്ചപ്പോൾ നല്ല അടിപൊളി മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ 6 ദിവസത്തിനുള്ളത് പറഞ്ഞു കൊടുക്കട്ടോ. ഇതാണ് മൽബറി കേട്ടോ. കണ്ടോ അടിപൊളി. ഇന്ത്യയിലൊരു ഞാൻ ഇതൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ഏതൊരു ചാനൽ കേട്ടോ. ഞാൻ ഓർത്ത് പേര് ഇപ്പം ഞാൻ മറന്നുപോയി. ഞാൻ ഓർത്തിയായിരുന്നു അവരെ ചാനൽ വെച്ചു ഇതെന്താ സാധനം എന്ന് വെച്ചാൽ. അപ്പം മൽബറി എല്ലാവരുടെയും സ്ഥലത്തില്ലേ. അപ്പോൾ ചിലപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരായിട്ടായിരിക്കും എനിക്കറിയില്ല കേട്ടോ. മൽബറിയാണ് ഇവിടെയൊക്കെ പറയുക. പിന്നെ ഇങ്ങനെ ഒരു കൊമ്പ് കിട്ടിയാലേ എല്ലാവരും വീട്ടിൽ നടുക. നല്ല ഹെൽത്ത് സംഭവമാണ് കേട്ടോ മൽബറി. എനിക്കിതിനെ കുറിച്ചൊന്നും വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മൽബറിനെ കുറിച്ച് ഒരുപാട് ഇത് കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോയിൽ കൂടെ കൊണ്ട് നമ്മളെ അവതരിപ്പിക്കാറ്. നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഹെൽത്തായിട്ടുള്ള ചിലവർ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊന്നും കഴിക്കാത്തവരുണ്ടാവും. അങ്ങനെ ചാടി കേടന്ന് പോകുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കരുത് കഴിക്കുക. നമ്മളെ ഹൃദയത്തെ സംരക്ഷിക്കുന്നതാണ്. ഇപ്പോൾ ഹൃദയരോഗങ്ങളാണ് മനുഷ്യന്മാർക്ക് ഏറെ കുറവുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഓരോ ദിവസം വരാം കേട്ടോ. നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോയാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ എന്നും നിങ്ങൾ മുന്നിൽ വരുമെന്ന് പ്രാർത്ഥനയെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എൻ്റെ എല്ലാ മുത്തുമണി മാണിക്കക്കല്ലികൾക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.